എല്ലാവർക്കും നമസ്കാരം. പി സി ജോർജ് കുറച്ചു ദിവസമായിട്ട് കലിപ്പിലാണ്. അതായത് തന്നെ നിരവധി ആളുകൾ ഫോണിൽ വിളിക്കുന്നുവെന്നും തന്നെ തെറി പറയുന്നുവെന്നും തന്നാൽ കഴിയുന്നതും താൻ തിരിച്ചും തെറി പറയുന്നുണ്ടെന്നും ഇങ്ങനെ തെറി പറഞ്ഞുകൊണ്ട് തന്നെ തളർത്താം എന്ന് കരുതേണ്ടതില്ല എന്നും താൻ ഒരു അച്ചായനാണെന്നും അടിച്ചാൽ തിരിച്ചടിക്കാനും പ്രതികരിക്കുവാനുമുള്ള ശക്തി തനിക്ക് ഇപ്പോഴും ഉണ്ട് എന്നുമൊക്കെ പറഞ്ഞ ആകെ മൊത്തത്തിൽ കലിപ്പാണ് ഇന്നലെ പി സി ജോർജ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് ആണിത്. അതിനുമപ്പുറത്തേക്ക് രണ്ടു ദിവസം മുമ്പ് പി സി ജോർജിനെ ഈരാറ്റുപേട്ടയിൽ കണ്ടാൽ പേപ്പട്ടിയെ തല്ലുന്നത് പോലെ തല്ലും, ഒരു എം എൽ എ തല്ലി എന്നുള്ള ചീത്ത പേര് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ദിവസം കാത്തിരുന്നത് എന്ന് പറഞ്ഞ ഒരു യുവാവിന് പി സി ജോർജ് കൊടുത്ത ഒരു മറുപടി ഇങ്ങനെയായിരുന്നു. അതായത് താൻ ഈരാറ്റുപേട്ടയിലൂടെ നാളെ പോകുന്നുണ്ട്, അതുകൊണ്ട് ഇവന്മാർക്കൊക്കെ ചെയ്യാൻ എന്താണോ സാധിക്കുന്നത് അതൊന്ന് ചെയ്തു കാണിക്കട്ടെ എന്നാണ് പി സി ജോർജ് പറഞ്ഞത്. അതിന് പിന്നാലെ ഒരു പക്ഷെ അതിനുശേഷം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഈ വീഡിയോയിലുള്ള യുവാവ് പിന്നീട് പി സി ജോർജിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പി സി ജോർജിനെതിരെ വലിയ, നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ പി സി ജോർജ് പരാജയപ്പെടാനുള്ള ഒരു മുഖ്യമായിട്ടുള്ളൊരു കാരണം ഈരാറ്റുപേട്ട മേഖലയിൽ നിന്നുമുള്ള മുസ്ലിം വോട്ടുകൾ ചോർന്നു എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം പി സി ജോർജ് നടത്തിയിട്ടുള്ള പല സ്റ്റേറ്റ്മെന്റുകളും മുസ്ലിം വിഭാഗത്തിലെ ഒരുപറ്റം ആളുകളെ വളരെ വലിയ രീതിയിൽ തന്നെ പി സി ജോർജിനെതിരെ തിരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പി സി ജോർജിന്റെ കണക്കുകൂട്ടലിനെതിരെ തിരിച്ചിട്ടായിരുന്നു. ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഏകീകരണം ഉണ്ടാവുകയും പൂഞ്ഞാറിൽ തനിക്ക് വോട്ട് ചെയ്തിട്ടുള്ള നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ തന്നെ പിന്തുണയ്ക്കുമെന്നുമായിരുന്നു പി സി ജോർജിന്റെ ഒരു കണക്കുകൂട്ടൽ. എന്നാൽ അവരെല്ലാം പിന്തുണയ്ക്കുമ്പോഴും പല മേഖലകളിലും കൃത്യമായ രീതിയിൽ പി സി ജോർജിന് പിന്തുണ ലഭിക്കുമ്പോഴും ഈരാറ്റുപേട്ട മേഖലയിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പി സി ജോർജിന് വലിയ തോതിലുള്ള ഒരു തിരിച്ചടി ഉണ്ടായി. ആ വോട്ടുകളെല്ലാം ഇടതുപക്ഷത്തേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. ഒരുപക്ഷെ ഈരാറ്റുപേട്ട മേഖലയിൽ പി സി ജോർജിനെ അന്ന് എതിർത്തത് തീവ്ര സംഘടനകളിൽ ഉൾപ്പെടെപ്പെടുന്ന ആളുകളാണ്. ഒരുപക്ഷെ ഈരാറ്റുപേട്ട മേഖലയിൽ അന്ന് പി സി ജോർജിനെ എതിർത്ത എല്ലാ വോട്ടുകളും ഇടതുപക്ഷത്തേക്ക് ഷിഫ്റ്റായി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പി സിയെ തോൽപ്പിക്കാൻ വേണ്ടി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിരിക്കുന്നു ഒരുപറ്റം ആളുകൾ. ഒരുപക്ഷെ തീവ്ര സംഘടനകൾ ഉൾപ്പെടെ വളരെ വലിയ രീതിയിൽ സജീവമായിട്ടുള്ള സ്ഥലമാണ് ഈരാറ്റുപേട്ട എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പരാജയം ഉണ്ടായതിനു ശേഷം വളരെ വൈകാരികമായിട്ടാണ് മാധ്യമങ്ങളോട് പോലും പി സി ജോർജ് പ്രതികരിച്ചത്. എന്നാൽ തനിക്കിതൊന്നും വലിയ കുഴപ്പമില്ല എന്നും തന്നെ പിന്തുണച്ച പൂഞ്ഞാറിലെ ജനങ്ങൾക്ക് നന്ദി എന്നുമായിരുന്നു പി സി ജോർജിന്റെ ആദ്യത്തെ പ്രതികരണം. ഇപ്പോൾ ഉണ്ടാകുന്നത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പി സി ജോർജിനെ ട്രോളുക അല്ലെങ്കിൽ പി സി ജോർജിനെ തെറി പറയാൻ വിളിക്കുന്ന ആളുകളോട് താൻ അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്നു എന്നാണ് പൂഞ്ഞാർ സിംഹമായിട്ടുള്ള പി സി ജോർജ് പറയുന്നത്. ഏതായാലും ഈ തോൽവിയിൽ നിന്നും എന്ത് പാഠം പി സി ജോർജ് ഉൾക്കൊള്ളുമെന്നും അല്ലെങ്കിൽ എത്തരത്തിലായിരിക്കും പൂഞ്ഞാറിൽ ഇനി പി സി ജോർജിന്റെ ഒരു പ്രസൻസ് എന്നുമുള്ളതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണണം. ഏതായാലും പി സി അല്പം കലിപ്പിലാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു.